കോഴിക്കോട് തോട്ടുമുഖത്ത് ബൈക്കിലെത്തിയ സംഘം സ്കൂൾ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ പ്രദേശവാസികൾ സംഘാംഗങ്ങളായ മൂന്ന് യുവാക്കളെ തടഞ്ഞുവെച്ചപ്പോൾ പ്രാങ്കാണെന്ന് കബളിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. നാലാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഘം ബൈക്കിലെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേരളാവിഷൻ ന്യൂസിന് ലഭിച്ചു. മൂന്ന് ദിവസം മുൻപാണ് കോഴിക്കോട് തൊട്ടുമുക്കത്ത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വാലില്ലാപ്പുഴ റോഡിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. തട്ടിക്കൊണ്ടുപോകാൻ എത്തിയതാണെന്ന് ബൈക്കിൽ വന്ന മൂന്ന് യുവാക്കൾ പെൺകുട്ടിയോട് പറഞ്ഞു. ഇതോടെ വിദ്യാർത്ഥിനി ഭയചകിതയായി തൊട്ടടുത്ത വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി. ആ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. അതേക്കുറിച്ച് പെൺകുട്ടിയുടെ വാക്കുകൾ. മൂന്ന് ബൈക്കിൽ ആൾക്കാർ വന്നിട്ട് തട്ടിക്കൊണ്ടുപോകും പറഞ്ഞു. അപ്പോൾ ഞാൻ മൈൻഡില്ലാതെ നടന്നുപോയി. അപ്പോൾ ഓല് ഒരു കോഴി ഫാമിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ ഈ ചാക്ക് കണ്ടപ്പോൾ എടുത്ത് വന്നു. അപ്പോൾ ഞാൻ വേഗം വീട്ടിൽ കയറി ആളോണ്ട് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബൈക്കിലുള്ള മൂന്നംഗ സംഘം വീണ്ടും വരുന്നത് കണ്ട് അവരെ തടഞ്ഞു നിർത്തി. പ്രാങ്കിൻ്റെ ഭാഗമായി തമാശയ്ക്ക് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അവരെ വെറുതെ വിടുകയായിരുന്നു. പിന്നീട് സംഭവം അറിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് മുക്കം പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിന് ശേഷം മകളെ സ്കൂളിൽ വിടാൻ ഭയമാണെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു. സോറി പറഞ്ഞ് അവരെല്ലാം തിരിച്ചുവിട്ടു. ഇങ്ങനെ ഞങ്ങൾക്ക് കുട്ടികളെ സ്കൂളിൽ വിടാൻ പേടിയാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായി കിട്ടണം ഞങ്ങൾക്ക്. അത് ഞങ്ങൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പോലെ ഒരു ദിവസം വന്ന് നോക്കി, പിന്നെ ഒന്നും തീരുമാനം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു എന്തെങ്കിലും ഒരു തീരുമാനം കിട്ടണം. ഞങ്ങൾക്ക് പേടിക്കാതെ സ്കൂളിൽ കുട്ടികളെ വിടണം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസ് മുക്കം പോലീസ് തുടക്കത്തിൽ ഗൗരവത്തിൽ എടുത്തില്ലെന്ന ആക്ഷേപമുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മുക്കം പോലീസ് അന്വേഷണം തുടങ്ങി. കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.